പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിടുതലിന്റെ മൂന്നാമത്തെ ദിനം കുടുംബങ്ങളെ ശരിക്കും വിടിവിക്കുന്ന ദൈവശക്തി നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നതിന് അതിനായിട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ മൂന്നാം ദിനമാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അതായത് പ്രത്യേകിച്ച് പ്രമാണ ലംഘനങ്ങൾ ഒന്നാം പ്രമാണത്തിന്റെയൊക്കെ ലംഘനം വഴി അതായത് പലതരത്തിലുള്ള വിഗ്രഹാരാധന ചാത്തൻ സേവ അങ്ങനെയുള്ള ശരിക്കും പൈശാചികമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരു സഹോദരൻ വന്ന് പറയുകയാണ് ഞങ്ങളുടെ അപ്പനപ്പാപ്പന്മാരായിട്ട് ഒരു സ്ഥലത്ത് സേവ നടത്തുന്നുണ്ട്, അത് വരും തലമുറ സ്വീകരിച്ചില്ലെങ്കിൽ കൈക്കൊണ്ടില്ലെങ്കിൽ അത് വലിയ അപകടം വരുമെന്ന് പറഞ്ഞിട്ട് അവരതിന്റെ പുറകിൽ പോവാണ്. ആരൊക്കെയോ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിന്റെ പുറകിൽ പോവാ സഹോദരങ്ങളെ. ഞാനെന്റെ സഹോദരൻ, ഞാൻ പറഞ്ഞു എന്റെ സഹോദര അപ്പനപ്പന്മാർ ആരാണ് ചെയ്തോട്ടെ, ഇന്ന് നിനക്ക് ഈശോയെ നീ അറിഞ്ഞില്ലേ, ഇതോടുകൂടി അത് ബ്ലോക്ക് ചെയ്യണം, കണ്ണീരോടുകൂടി എരിവോടുകൂടി വിശുദ്ധ കുംഭസാരത്തിൽ അത് ഏറ്റുപറയണം. കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ മോനെ നിന്റെ ജീവിതത്തിൽ ഇന്നും വരെയുള്ള അനർത്ഥങ്ങളെ കർത്താവ് വിശുദ്ധ കുംഭസാരത്തിലൂടെയാണ് കഴുകി കളയേണ്ടത്, അല്ലാണ്ട് അത് നീ വീണ്ടും നീ ഏറ്റെടുത്ത് വീണ്ടും അത് നടത്താം അതുവഴി നിന്റെ കുടുംബവും തലമുറകളും നശിപ്പിക്കപ്പെടേണ്ടതിന് വേണ്ടിയല്ല നീ കച്ചകെട്ടേണ്ടത്. നിനക്ക് ആരെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് തെറ്റായ അറിവാണ്, നിനക്കത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ തെറ്റായ അറിവാണ്, അതല്ല കർത്താവ് യേശു നിന്നെ പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് പ്രിയ സഹോദരങ്ങളെ അത് ഉപേക്ഷിച്ച് നല്ലൊരു കുംഭസാരം നടത്തി അവന് ശരിക്കും പ്രാർത്ഥനാ ജീവിതം തുടർന്നിട്ടുണ്ടല്ലോ സഹോദരങ്ങളെ. അവന്റെ കുടുംബം തന്നെ അത്ഭുതകരമായ വിധത്തിൽ അവൻ സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിൽ ഐശ്വര്യം, അത് സമ്പത്തിൽ മാത്രമല്ല സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളിൽ മറ്റൊരു ജീവിത പങ്കാളിയേറ്റു മക്കളായിട്ടൊക്കെ നിരന്തരം ശണ്ട കൂടി ബഹളം വെച്ചിരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ സഹോദരങ്ങളെ ശരിക്കും ആ സേവയും കാര്യങ്ങളൊക്കെ അവൻ മാറ്റിവെച്ച് ശക്തമായിട്ട് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ നല്ല നന്നായിട്ടൊരു കുംഭസാരം നടത്തി ജപമാല പ്രാർത്ഥനകൾ അനുദിന ബലിയർപ്പണം ഒരുക്കത്തോടെയുള്ള ദിവികാരണ സ്വീകരണമൊക്കെ തുടങ്ങിയപ്പോൾ അത്ഭുതകരമായ വിധത്തിൽ ദൈവശക്തി പ്രവഹിച്ചു. പ്രിയ സഹോദരൻ, ഇതുപോലെ ഏതെങ്കിലുമൊക്കെ രീതിയിലെ സേവകൾ അല്ലെങ്കിൽ വിഗ്രഹാരാധന അങ്ങനെ തെറ്റായ രീതിയിലുള്ള കീഴ്വഴക്കങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ സന്നിധിയിൽ നന്നായിട്ട് മാപ്പ് ചോദിക്കണം. നിങ്ങൾ ആദ്യം ചെയ്തത് ആവശ്യമില്ലാതെ നിങ്ങൾ അറിവില്ലാത്തവരുടെ ഉപദേശം സ്വീകരിച്ചേക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ധാരണ നിങ്ങൾ വൈദികരുടെ അടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ ശുശ്രൂഷ നടത്തുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ നിങ്ങൾക്ക്, ഇനി നിങ്ങൾക്ക് ആരും അറിയില്ല, നിങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു ഹല്ലേലൂയ, അച്ഛൻ പറഞ്ഞു തരുന്നതിന്റെ കാര്യങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടിയേക്കരുത് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് പ്രമാണ ലംഘനങ്ങൾ വരും, പ്രത്യേകിച്ച് ഈശോയുടെ സ്ഥാനത്ത് ഈശോയല്ലാതെ വേറെ ഏതെങ്കിലും വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സേവകൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധിക്കപ്പെടണം യേശുനാമം ഹല്ലേലൂയ. ഇന്ന് പഠിക്കുന്ന വചനം അത് സക്കറിയ പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ തിരുവചനമാണ്. അതിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും. അതായത് ഈ സേവയും അതുപോലെ വിഗ്രഹാരാധനയൊക്കെ ഉപേക്ഷിച്ചു വരുന്ന മക്കളെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട, ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും, അതിന്റെ നടുവില് നിന്റെ കുടുംബത്തിന്റെ നടുവിൽ ഞാൻ മഹത്വമായിട്ട് നിലകൊള്ളും ഹല്ലേലൂയ. അങ്ങനെ മഹത്വമായിട്ട് നിലകൊണ്ടതാണ് ഞാൻ നേരത്തെ ഒരു യുവാവിന്റെ കാര്യം പറഞ്ഞില്ല, അത് ഉപേക്ഷിച്ച് കുംഭസാരത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയിലേക്ക് വന്നപ്പോൾ അവന്റെ കുടുംബത്തിലൊരു സമാധാനം ശാന്തി സന്തോഷം പ്രിയ സഹോദരങ്ങൾ അത് അനുഭവിക്കാൻ പറ്റും. ഇന്ന് ബന്ധിക്കപ്പെട്ട കുടുംബങ്ങളെ, ഇത്തരത്തിൽ ബന്ധിക്കപ്പെട്ട കുടുംബങ്ങളെ യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ.